സത്യം എത്ര മറച്ചു വെച്ചാലും അത് മറനീക്കി പുറത്തേക്ക് വരും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്റെ നിരവധി വീടുകളിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു, ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം നന്നായിട്ട് തന്നെ സമാനതകൾ ഇല്ലാത്ത രൂപത്തിൽ ഇപ്രാവശ്യവും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിന് നിരവധി തരം തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിതാ മറ്റൊരു തെളിവ് വന്നിരിക്കുകയാണ്. ഇത് ഇത്രയും കൂടിയും കടുകട്ടി തെളിവാണ്. ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് എന്റെ കാരണം. അതിൽ ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിലുള്ള YSR കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. അത് എന്താണെന്ന് നമുക്ക് ഒരു വാർത്തയിൽ കൂടെ തന്നെ കാണാം. പക്ഷെ അതിനു മുമ്പ് പറയാനുള്ളത്, ഈ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു മുൻ മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശിലത്തെ, ഈ ഒരു വ്യക്തിയുടെ പാർട്ടിയുടെ പേരാണ് യുവജന ശ്രമിക റീതു കോൺഗ്രസ് എന്നാണ്. അപ്പൊ ഈ ജഗൻമോഹൻ റെഡ്ഡി 10 വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് ഈ ആന്ധ്രാപ്രദേശിൽ. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിരവധി തരം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കാരണം ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിദാരുണമായിട്ടാണ് ഈ ഒരു ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി തകർന്നടിഞ്ഞത്. അപ്പോൾ ആ തകർന്നടിച്ചിലിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്നാണ് ഈ ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. അത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. പാർട്ടിക്ക് കിട്ടിയ വമ്പൻ ഭൂരിപക്ഷത്തിൽ YSR കോൺഗ്രസ് സംശയം പ്രകടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നാണ് അവരുടെ സംശയം. ഇത് പറഞ്ഞത് YSRCPയുടെ ദേശീയ വക്താവ് നാരായണമൂർത്തിയാണ്. 24 മണി കാര്യം പങ്കുവച്ചത്, പല മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്ത വോട്ടുകളും TDPയുടെ ഭൂരിപക്ഷവും തമ്മിൽ ചേരുന്നില്ല എന്നാണ് YSR കോൺഗ്രസിന്റെ ആരോപണം. അല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്കാരൊക്കെ പരാതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ TDP ആണ് ജയിച്ചിട്ടുള്ളത്, TDP ആണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പൊ ഈ TDP എന്ന് പറയുന്ന പാർട്ടി, ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി, ഈ ഒരു പാർട്ടിയാണല്ലോ ഇപ്പോ മോദിക്ക് പിന്തുണ കൊടുക്കുന്നത്. ഈ ഒരു പാർട്ടി അവിടെ മൃഗീയമായ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പക്ഷെ ആ ഒരു ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആ ഭൂരിപക്ഷവും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും തമ്മിൽ സാമ്യപ്പെട്ടു പോകുന്നില്ല എന്നതാണ് ഇപ്പോ ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്കാർ പറയുന്ന പരാതി. കൂടുതൽ കേട്ട് നോക്കാം. നിലവിൽ 40% വോട്ട് ഷെയർ ഉള്ള YSRCPക്ക് നിയമസഭയിലേക്ക് ലഭിച്ചത് 11 സീറ്റാണ്. 45.6% വോട്ട് ഷെയർ ഉള്ള TDPക്ക് ആവട്ടെ 135 സീറ്റുകളും. കള്ള, ഇത് തന്നെ വലിയൊരു കള്ളത്തരമാണ്. അതായത് ഈ YSR കോൺഗ്രസ് പാർട്ടിക്ക് 40% വോട്ട് കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ, എന്നാൽ കിട്ടിയ സീറ്റുകളാണെങ്കിലോ വെറും 11. അതേസമയം 45% കിട്ടിയ TDPക്ക് വെറും 5% കൂടുതൽ വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വെറും 5%. അവർക്ക് കിട്ടിയിരിക്കുന്നത് 150 സീറ്റുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ 5% വ്യത്യാസത്തിൽ ഇത്രയും അധികം 100 സീറ്റുകൾ എങ്ങനെയാണ് കൂടുതൽ കിട്ടുക എന്നതാണ് ജഗൻമോഹൻ റെഡ്ഡിയും അവരുടെ പാർട്ടിക്കാരൊക്കെ തന്നെ ചോദിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് പറയാം, ഒരുപാട് ആൾക്കാർ, ഒരുപാട് TDPക്കാരനെ 200-300 വോട്ടിനൊക്കെ ജയിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് മോദിയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ആ സംഗതി നോക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് സംശയം പ്രകടിപ്പിക്കുന്നത്. TDP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന്റെ വിജയത്തിൽ സംശയങ്ങൾ നിരവധി. ഇത് എവിടെ എന്തുകൊണ്ടുണ്ടായി എന്ന പരിശോധന YSR കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ താഴെ തട്ടിൽ നടത്തുകയാണെന്ന് പാർട്ടിയുടെ ദേശീയ വക്താവ് നാരായണമൂർത്തി 24നോട് പറഞ്ഞു. കള്ള, ഈ രൂപത്തിലാണ്. അതായത് ഇത് ഭയങ്കര സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല, ഇതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒന്നാം തരം തട്ടിപ്പ് തന്നെയാണ്. ഇത് ആദ്യം തന്നെ പദ്ധതി ഇട്ടുകൊണ്ട് ഈ ഒരു ചന്ദ്രബാബു നായിഡുവിനെ വിജയിപ്പിക്കാനുള്ള ഒരു കോൺട്രാക്ട് ആയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചന്ദ്രബാബു നായിഡു ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ മോദിയെ പിന്തുണക്കുന്നതും. അത് മാത്രമല്ല, ഇപ്പൊ ഈ ലോക്സഭയില് ഈ YSR കോൺഗ്രസ് പാർട്ടിക്ക് ആകെ 4 സീറ്റുള്ളൂ, അതേസമയം TDPക്ക് 12 സീറ്റാണുള്ളത്. അപ്പൊ അതിൽ തന്നെ വലിയ ഒരു വഞ്ചന അവിടെ നടന്നിട്ടുണ്ട്, വലിയൊരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു YSR കോൺഗ്രസ് പാർട്ടി പറയുന്നത്. സീനിയർ ലീഡേഴ്സ് ദേ സിറ്റിംഗ് ആൻഡ് ദേ വർക്കിംഗ് ഓൺ ഇറ്റ്, ദേ ഡിസ്കസിംഗ് വാട്ട് ഇസ് ദ ഡിഫറൻസ്. And what happened exactly, they are going to micro level, down level, grassroots level, then they'll get it. ആകെ പോൾ ചെയ്ത വോട്ടുകളും TDPയുടെ ഭൂരിപക്ഷവും തമ്മിൽ പലയിടത്തും വ്യത്യാസങ്ങളുണ്ട്. കള്ളെ, അങ്ങനെ നിരവധി സംശയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ YSR കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് ഇതിന്റെ അടിവേര് മാന്തിയിട്ട് ഞങ്ങള് വിശ്രമിക്കുകയുള്ളൂ, മൈക്രോസ്കോപ്പ് ലെവലിൽ പോയിട്ട് അന്വേഷണം നടത്തും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോ ഓരോരോ ശബ്ദങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ, മുമ്പ് നമ്മൾ മാത്രമാണ് ഇത് പറഞ്ഞിരുന്നത്, ബാക്കിയുള്ളവരൊക്കെ മൗനത്തിലായിരുന്നു എന്ന് മാത്രമല്ല, മോദി ഇപ്പോ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം EVMനെ പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്തു.
അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ സന്തോഷം സഹിക്കവിയാതെയാണ് ഈ പറയുന്നതേ. ഇപ്പോ ഇവിഎമ്മൊക്കെ ചത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അവർക്ക് നന്നായിട്ട് അറിയാം, നന്നായിട്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ട് തന്നെയാണ് ഇവർക്ക് 240 സീറ്റ് കിട്ടിയത് എന്നുള്ള കാര്യം. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇപ്പോൾ മോദി ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിനെ കുറിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, സത്യം മറച്ചു വെച്ചാല് അത് എപ്പോഴും പുറത്തേക്ക് തന്നെ വരും എന്നുള്ള കാര്യം. ഇനി അടുത്ത് കാണാം. ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇതിൽ സദൽ പ്രസാദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, അയാൾ പരാജയപ്പെട്ടത് 3000 വോട്ടുകൾക്കാണ്. നമുക്കറിയാം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കോൺഗ്രസ് തരംഗം, അതേപോലെ തന്നെ ഇന്ത്യ സഖ്യ തരംഗം, സമാജ്വാദി പാർട്ടി തരംഗം ഉണ്ടായത് ഏറ്റവും കൂടുതൽ. എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് ഉണ്ടായത്. കാരണം അവിടെ ജനങ്ങൾ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു ആ ഒരു കാവ്യ സന്യാസി ഭരിച്ചു മുടിപ്പിച്ചതിന് ശേഷം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത്, ഈ ഒരു സദൽ പ്രസാദ് ഉള്ള സ്ഥലത്തും അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ത്യ സഖ്യ തരംഗമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഈ ഒരു വ്യക്തി തോറ്റത് 3000 വോട്ടിനാണ്. കണ്ടില്ലേ, എപ്പോഴൊക്കെയാണോ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ തോൽക്കുന്നത്, ഒക്കെ 500 വോട്ട്, 1000 വോട്ട്, 3000 വോട്ട്, 4000 വോട്ട് ഇങ്ങനെയാണ് തോൽക്കുന്നത്. അപ്പൊ ഇത് തന്നെ സംശയാസ്പദമാണെന്ന് മാത്രമല്ല, ഈ ഒരു സദൽ പ്രസാദ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് വോട്ടെണ്ണുന്ന ദിവസം ഏതാണ്ട് വോട്ടെണ്ണി തീരുമെന്നുള്ള ഘട്ടമായപ്പോ ഈ ഒരു സദൽ പ്രസാദ് അതിഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ കറണ്ട് പോയി, ഇലക്ട്രിക് ഡൗൺ ആയി, ഇലക്ട്രിക് പോയി, പവർ കട്ടായി. പവർ കട്ടായതിന് ശേഷം ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വൈദ്യുതി തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം എണ്ണിയപ്പോ ഈ ഒരു സദൽ പ്രസാദ് പറയുന്നത്, എനിക്ക് യാതൊരു മുന്നേറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എതിരാളിയായിട്ടുള്ള BJP സ്ഥാനാർത്ഥി 3000 വോട്ടിന് ജയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ പറയാൻ മാത്രമല്ല, നിന്ന് കരയാണ്. അങ്ങനെ കരയുമ്പോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അയാളെ സമാശ്വസിപ്പിച്ചിരിക്കുകയാണ്, ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലേക്ക് കേസ് പോവും, അങ്ങനെ ഇത് തെളിയുകയാണെങ്കിൽ ആ ഒരു സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും എന്ന ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ വാർത്ത. അപ്പൊ കണ്ടില്ലേ, ഇത് രണ്ട്. ഇതുവരെ എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ പരാതി പറയാത്തത്? ഇപ്പൊ കണ്ടില്ലേ, രണ്ട് പരാതിയായി. ഇനി നമുക്ക് അടുത്ത് കാണാം. ഇത് ഇവിടെ പറയുന്നത് ജയ്പൂർ റൂറൽ എന്ന് പറയുന്ന മണ്ഡലത്തില്, അവിടെയും അതിഭയങ്കരമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ജയ്പൂരിലും കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചത് ഒരു കോൺഗ്രസ് പാർട്ടി നേതാവായിട്ടുള്ള അനിൽ ചോപ്ര എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ അനിൽ ചോപ്ര തോറ്റത് എത്ര വോട്ടിനറിയോ? 1000 വോട്ടിന്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് BJPയുടെ റാവു രാജേന്ദ്ര സിംഗ് മൂപ്പർക്ക് കിട്ടിയത് 617,877 വോട്ടാണ്. അതേസമയം അനിൽ ചോപ്രക്ക് കിട്ടിയതാണെങ്കിലോ 616,262. കാണല്ലേ, ഏതാണ്ട് 1000 വോട്ടിനാണ് അവിടെ തോറ്റിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നത് ഒരു കോൺഗ്രസ് തരംഗമായിരുന്നു. BJPയുടെ പൊടിപോലും അവിടെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ BJP പ്രവർത്തകർ വന്ന് വോട്ട് ചെയ്തിട്ട് പോലില്ല. വളരെയധികം വോട്ട് ശതമാനം കുറവാണ്. അങ്ങനത്തെ സ്ഥലത്ത് 1000 വോട്ടിന് ഈ റാവു രാജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന BJPക്കാരൻ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെയും സംശയമുണ്ട്. അപ്പൊ അതും ഇനി റീ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവുകയാണ് എന്നതാണ് അവിടെയും പറയുന്നത്. കണ്ടില്ലേ, ഇപ്പൊ 3 എണ്ണമായി. ഇനി നമുക്ക് അടുത്ത് കാണാം. ഇവിടെ പറയുന്നത് കോൺഗ്രസ് ലീഡർ കന്തിലാൽ ഭുറിയ എന്ന് പറയുന്ന മധ്യപ്രദേശിലത്തെ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവാണ്. മൂപ്പർ പറയുന്നത് ഈ മധ്യപ്രദേശിൽ എങ്ങനെയാണ് 29 സീറ്റിലെ 29 സീറ്റും BJP ജയിച്ചത്, അത് തീർച്ചയായിട്ടും സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ഭീമമായ രീതിയിൽ ഇവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു കാന്തിലാൽ ഭുറിയ പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുകയാണ്, ഈ BJPയുടെ ഈ ഒരു ഗ്യാങ് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഉപർ പറയുന്നത്. അതുകൊണ്ട് ഇതിനും ഒരു അന്വേഷണം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഈ മധ്യപ്രദേശിലും കോൺഗ്രസ് തരംഗം തന്നെയാണ് ഉണ്ടായിരുന്നത്. BJP തരംഗമൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. അത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്നും കണ്ടറിഞ്ഞുകൊണ്ട് അമിഷ് എന്ത് ചെയ്തു? അത് മൊത്തം അത് വൈപ്പൗട്ട് ചെയ്തു. കാരണം ഈ മധ്യപ്രദേശിനെ വെച്ചിട്ട് വേണം ഈ ഭരണം പിടിക്കാനേ. അപ്പൊ അതിന് വേണ്ടിട്ട് ചെയ്തതാണത്. അപ്പൊ അതിലും സംശയമുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ തന്നെ പറയാണ്. അപ്പൊ ഇതുവരെ ഇത്രയും കള്ളത്തരങ്ങളാണ് ഈ ഒരു അമിത്ഷായുടെ അതുപോലെ തന്നെ മോദിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിപ്പോ ജനങ്ങൾ തന്നെ അതുപോലെ തന്നെ നേതാക്കൾ തന്നെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ തന്നെ കയ്യോടെ പിടിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇതുപോലെ പിടിക്കപ്പെടും എന്ന് മാത്രമല്ല, കുറച്ച് ബുദ്ധിയുള്ളതിന് ചിന്തിച്ചാൽ പോരെ. ഇപ്പൊ ഞാൻ കാണിച്ച വീടുകളുണ്ടല്ലോ, അതേപോലെ ചിന്തിച്ചാൽ മതി. എവിടെയാണ് ഈ BJP തരംഗം ഉണ്ടായിട്ടുള്ളത്? അവിടെയൊക്കെ 600,000, 1,000,000 വോട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അതായത് BJPക്ക് കിട്ടിയ കാര്യമാണ് പറയുന്നത്. അതേസമയം കോൺഗ്രസിന് ആകെ 2,000,000, 3,000 വോട്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നോക്കിയിട്ട് അവിടെയൊക്കെ കൃത്രിമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്താലോ? ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ, അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ തോറ്റിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാളുടെ ചെലവിൽ 40,000 രൂപ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ വോട്ടെണ്ണും. തെരഞ്ഞെടുപ്പ് നടക്കൂല, വോട്ടെണ്ണുന്നാ പറയുന്നത്. അതായത് ആ സ്ലിപ്പ് ഉണ്ടല്ലോ, ആ സ്ലിപ്പ് എണ്ണുന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ലിപ്പ് എണ്ണിക്കാം. അത് സ്ലിപ്പ് എണ്ണിച്ചാലും വലിയൊരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
ഈ സ്ഥലത്ത് ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് പരാതി കൊടുക്കേണ്ടത് ആരോടാണ്? ഈ മോദിയുടെ കമ്മീഷനോട് തന്നെയാണ്. അപ്പൊ കള്ളനോട് തന്നെ പരാതി കൊടുത്താൽ കള്ളൻ പറയും ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ എന്നാലും ഒരു ശ്രമം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാല് ജനങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിരിക്കണം. ഓൾറെഡി ജനങ്ങൾക്ക് അറിയാം, ഇതൊന്നും പറയേണ്ട ആവശ്യം തന്നില്ല. ഇപ്പൊ നിരവധി പേര് പറയുന്നത് ധ്രുവറാഠി വീടുണ്ടാക്കിയ കാരണമാണ് ബി ജെ പി തോറ്റത്. ബി ജെ പി അവിടെ തോറ്റു, അവർ ഭരിക്കുകയാണ്. അത് മാത്രമല്ല, ധ്രുവറാഠി ഉണ്ടാക്കിയ വീട് എന്താണ്? മൂപ്പര് കുറെ തെളിവുകൾ കാണിച്ചു മോദി ഏകാധിപതിയാണ് അങ്ങനെ അങ്ങനെ പറയട്ടെ, വേറൊരു ലെവലിലാണ് മൂപ്പര് വീട് ഉണ്ടാക്കിയത്. അതേസമയം ഒന്നോ രണ്ടോ വീഡിയോ ഈ ഒരു മോദി കമ്മീഷനെ കുറിച്ചും അവർ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചും അവർ നടത്തിയ തട്ടിപ്പിന്റെ തെളിവുകളൊക്കെ വെച്ചിട്ട് അതേപോലെ ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ ഒരൊറ്റ വീഡിയോ മതി ജനാധിപത്യം രക്ഷിക്കാൻ, അത് മതി. അല്ലാതെ ഈ മോദിയെ കുറേ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോദിനെ ഇപ്പൊ എല്ലാരും കുറ്റം പറയുന്നുണ്ട്. എന്നിട്ടെന്തായി? അയാൾ അതാ തട്ടിപ്പ് നടത്തി ഭരിക്കുന്നു. മോദി ചായക്കാരനാണ്, മോദി തീവണ്ടിക്കാരനാണ്, മോദി അത് വിറ്റു, മോദി ഇത് വിറ്റു, മോദി ആകാശത്തുകോട യുദ്ധവിമാനം പോകുമ്പോ അത് പറഞ്ഞു, A+B² പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെന്താ കാര്യം? അവർ സുഖമായിട്ട് ഭരിക്കുന്നു, പറയുന്നവർ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവരുടെ ഭരണത്തിൽ നിന്ന് തടയണം എന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ഈ ഒരു ഭീമമായ കൃത്രിമത്തിനെ കുറിച്ചാണ് ബോധവൽക്കരണം ചെയ്യേണ്ടിയിരുന്നത്. ജനങ്ങൾ അങ്ങനെ തെരുവിലിറങ്ങിയിട്ട് പറയണം, ഈ തെരഞ്ഞെടുപ്പ്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുന്നേ തന്നെ ജനങ്ങൾ പറയണം ഈ യന്ത്രം കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് എല്ലാ ജനങ്ങളും പറഞ്ഞ് ഒന്നിച്ച് തെരുവിലിറങ്ങിയാല് പിന്നെ ഒരു സുപ്രീം കോടതിയുടെ ആവശ്യമില്ല, ആരുടെ ആവശ്യമില്ല, ബാലറ്റ് പേപ്പർ ആക്കേണ്ടി വരുമായിരുന്നു. അതോടൊപ്പം തന്നെ പറയാം, ഈ മോദി തിരഞ്ഞെടുത്ത ആൾക്കാരനെ അവിടെ ഇരുത്താനൊന്നും പറ്റൂല, നിയമങ്ങൾ മാറ്റണം എന്നറിയാം. കോൺഗ്രസ് പാർട്ടിയുടെ രണ്ട് പ്രതിനിധികൾ, ബി ജെ പിയുടെ രണ്ട് പ്രതിനിധി, സമാജ്വാദി പാർട്ടിയുടെ രണ്ട് പ്രതിനിധി, അങ്ങനെ എല്ലാ പാർട്ടിയുടെയും ഒന്നോ രണ്ടോ പ്രതിനിധികളെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് നിയമിക്കുക, മനസ്സിലില്ലേ? അല്ലാതെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ല. ആ സ്ഥലത്ത് മുഴുവൻ തന്നെ ഓരോരോ പാർട്ടിക്കാരനെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇരുത്തിക്കഴിഞ്ഞാല് പിന്നെ ഈ കെട്ടിടത്തിന്റെ ഉള്ളില്, വേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കെട്ടിടം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ഇപ്പോ അമിത്ഷാ, മോദി, പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരെന്ത് കള്ളത്തരം ചെയ്യുന്നു എന്ന് ആർക്കും തന്നെ അറിയുക അസാധ്യമാണ്. കാരണം ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അനുവാദം വേണം. അവിടെ ഫുള്ള് പോലീസും അർദ്ധസൈനികരും വലയം വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര ഓഫീസ്. അപ്പൊ ആ ഓഫീസിലേക്ക് പ്രവേശനം ആർക്കും ഇല്ല. അത് നിർത്തലാക്കിക്കൊണ്ട് എല്ലാ പാർട്ടിക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാല് പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ചക്കം മാറ്റി അടിക്കൂലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന് ജനങ്ങളുടെ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കേണ്ടത്, അപ്പോഴാണ് ജനാധിപത്യം രക്ഷിക്കപ്പെടുക. ഇതിപ്പോ ധ്രുവറാഠി ബേസിക്കലി പറഞ്ഞത് നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യരുത്, ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത്. ജനങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ പിന്നെ ഇവരെങ്ങനെ ഭരിക്കുന്നു? അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമം കൊണ്ട്. അതാണ് തടയേണ്ടിയിരുന്നത്. അത് തടഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം രക്ഷിക്കാനും കഴിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.